കർത്താവിനാൽ ഏറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മഹാദൃശ്യം മുൾപ്പടർപ്പിൽ കാണുകയും എന്നാൽ അതിനടുത്തേക്ക് ചെല്ലാൻ കഴിയാതെ അകന്നു നിൽക്കുകയും മുഖം മറയ്ക്കുകയും ചെയ്ത മോശ, ദൈവത്തിൻ്റെ നേരെ നോക്കാൻ അവന് ഭയമായിരുന്നു എന്നാണ് നാം കാണുന്നത്. അപ്പോൾ കർത്താവ് മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് മോശയോട് സംസാരിക്കുകയാണ്, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ ദൈവം എല്ലാം കാണുന്നവനാണ്, ദൈവത്തിനെല്ലാം കാണാൻ സാധിക്കും, എല്ലാം കാണുന്നവൻ. അത് പുറമേയുള്ളൊരു കാഴ്ചയല്ല, ഓരോരുത്തരുടെയും ഉള്ളും ഉള്ളവും അറിയാവുന്നവനാണ്. ഓരോരുത്തരുടെയും കഴിവുകളും കഴിവുകേടുകളും പോരായ്മകളും നേട്ടങ്ങളും ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങളെല്ലാം തിരിച്ചറിയുന്ന, എല്ലാ സ്പന്ദനങ്ങളെയും തിരിച്ചറിയുന്ന ഒരു ദൈവം. അതാണ് ഈജിപ്തുകാരുടെ അടിമത്തത്തിന് കീഴിൽ എൻ്റെ ജനമനുഭവിക്കുന്ന കഷ്ടതകൾ ഞാൻ കണ്ടു എന്ന് പറയുന്നത്. അടുത്തതായി, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അപ്പോൾ എല്ലാം കേൾക്കുന്നവനാണ് കർത്താവ്. പറയുന്നതും പറയാനുള്ളതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതുമെല്ലാം കേൾക്കുന്ന ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവത്തെയാണ് വചനത്തിൽ നിന്ന് നാം പരിചയപ്പെടുന്നത്. എല്ലാം കേൾക്കുകയും എല്ലാം കാണുകയും ചെയ്യുന്ന ആ ദൈവം, ആ ദൈവത്തിൻ്റെ മുൻപിലാണ് നാം നിൽക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. എല്ലാ യാതനകളെയും അറിയുന്ന സർവശക്തനായ ദൈവം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട യാഥാർത്ഥ്യങ്ങളുണ്ട്. ദൈവമെല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഈ ഒരു അറിവ് നമ്മളെ വല്ലാതെ വിസ്മയിപ്പിക്കും. ആ ഒരു അറിവിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ദൈവമെല്ലാം അറിയുന്നുണ്ടെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയുമെല്ലാം കർത്താവ് നടന്നു പോകുന്നുണ്ടെന്നും നാം തിരിച്ചറിയണം. ജീവിതത്തിൽ രോദനങ്ങൾ ഉയരുന്ന സമയത്ത് ആ രോദനത്തെ, ആ കഷ്ടപ്പാടുകളെ സൂചിപ്പിക്കുന്ന ആ മുൾപ്പടർപ്പിൻ്റെ പ്രതികൂലമായ അവസ്ഥയിൽ എരിഞ്ഞ് ചാമ്പലാകേണ്ട ജീവിതങ്ങളിലും കത്തിപ്പടരുന്ന ഒരു ദൈവസ്നേഹമാണ് അഗ്നിജ്വാലകളുടെ മധ്യേ നാം കാണുന്നത്. ദഹിപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല, മറിച്ച് സ്നേഹം കൊണ്ട് എരിയുന്ന ഒരു ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുന്നത്. ആ ഒരു ദൈവസ്നേഹമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നാം അനുഭവിക്കേണ്ടത്. ദൈവത്തെ വ്യക്തിപരമായി അനുഭവിച്ചറിയുവാനുള്ള അകമഴിഞ്ഞ ഒരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആ ഒരു ആഗ്രഹത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വന്നു ചേരുമെന്നും നാം അറിയുന്നു. അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളുമെല്ലാം നാം പറയുന്നതിന് മുൻപേ, നാം വിചാരിക്കുന്നതിന് മുൻപേ അറിയുന്ന ആ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ, സ്നേഹപൂർവം ആദർശിച്ച്.